ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് എക്സ്പെരിമെൻ്റ് ആണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സേമിയ വെച്ച് നമ്മൾ നോർമലി പാൽപ്പായസൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് വെച്ചൊരു നൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ, ഇല്ല അതിൻ്റെ ടേസ്റ്റൊക്കെ വരുമോ എന്നുള്ളത് നോക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ അരിഞ്ഞു വയ്ക്കാം. അങ്ങനെ ബീൻസ്, ക്യാരറ്റ്, ഉള്ളി, എരിവില്ലാത്ത മുളക്, പിന്നെ തക്കാളി, ഇത്രയും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയം കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ സേമിയത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ വെള്ളം നല്ലോണം തിളച്ചു തുടങ്ങി. ഇനി സേമിയത്തിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ആ ചൂടുവെള്ളം നല്ല തിളച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ സേമിയം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ സേമിയ നമുക്ക് വേറൊരു തണുത്ത വെള്ളത്തിലോട്ട് നമുക്ക് മാറ്റിയിടാം. അങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇടുവാണെങ്കിൽ സേമിയ നൂഡിൽസ് പോലെ ഒട്ടാതെ നമുക്ക് കിട്ടും. നിങ്ങൾ ഇതുപോലെ നൂഡിൽസ് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്കിനി വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ മുറിച്ച് വെച്ച എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ആ മാഗിക്ക് പകരം സേമ ഇടുന്നതേ ഉള്ളൂ. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഉപ്പ് നല്ലോണം ഈ വെജിറ്റബിൾസിൽ കയറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി ഈ സേമ ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്ത് വെജിറ്റബിൾസിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ശരിക്കും ഇപ്പോൾ കാണാൻ ഒരു നൂഡിൽസിൻ്റെ ഫീലൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് വരുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇത് കണ്ടിട്ട് ഈ നൂഡിൽസ് നല്ലോണം വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫ്രണ്ട്സ്, അപ്പോൾ ഏതാണ്ടൊക്കെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാല ഇടണം. അപ്പോൾ ഈ നൂഡിൽസ് മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പുട്ടുകുറ്റിയിൽ നൂഡിൽസ് ഇടുന്ന ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ടി വരാത്ത ഒരു മസാലയാണിത്. അപ്പോൾ നമ്മൾ ഈ മസാലയാണ് ഇതിലിടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ കരിമസാല വല്ലതും നമുക്കിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്തായാലും ഞാൻ ഇതാണ് ഇടാൻ പോകുന്നത്. എന്തായാലും ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോയി നോക്കുക. എന്തായാലും നമുക്കിത് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, സംഭവം മസാല ഇച്ചിരി കട്ടിയായിപ്പോയി. ഫ്രിഡ്ജിൽ 2 ദിവസം വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ശരിയാക്കിയെടുക്കാം. ഇപ്പം മസാല മൊത്തം ഈ നൂഡിൽസിൽ പിടിച്ചിട്ടുണ്ട്. സോറി, നൂഡിൽസ് അല്ല, സേമിയ. എന്തായാലും നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ കുറേ നേരം കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു സേമിയത്തിൻ്റെ നീളമൊക്കെ കുറഞ്ഞ് ചെറുതായിപ്പോയി. നൂഡിൽസ് പോലെ നീളം വന്നിട്ടില്ല. എന്തായാലും കാണാൻ നല്ല കളർഫുള്ളായിട്ട് നല്ല ടെക്സ്ചറായിട്ടുണ്ട്. സ്മെല്ലും നല്ല നൂഡിൽസിൻ്റെ സ്മെല്ലുണ്ട്. അങ്ങനെ സേമിയം കൊണ്ടുണ്ടാക്കിയ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കാണണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചു നോക്കാം. ശരിക്കും ഒരു മാഗി അല്ലെങ്കിൽ നൂഡിൽസ് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ചിലപ്പം ആ ടേസ്റ്റ് മേക്കർ ഇട്ടതുകൊണ്ടായിരിക്കാം. പക്ഷേ ആ സേമിയും കറക്റ്റായിട്ട് നൂഡിൽസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കറക്റ്റൊരു നൂഡിൽസ് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ എപ്പി നൂഡിൽസ് കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റ് തന്നെയാണുള്ളത്. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.